വഗീസ് സ്റ്റോക്സ്. ഇനി നമുക്ക് നല്ല നാടൻ മലബാറി മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ മത്തിയാണ് എടുത്തേക്കുന്നത്. മത്തി നല്ല കഴുകി വെച്ചേക്കുകയാണ്. പിന്നെ ചെറിയ ഉള്ളി ഒരു 15 അല്ലി, നല്ല 2 തക്കാളി, നല്ല പുളിയുള്ള തക്കാളിയാണ് 2 എണ്ണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കി വെച്ചേക്കുകയാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇതൊരു 10 അല്ലി ഉണ്ടാവും. 3 പച്ചമുളക് നടുവേ കീറി വെച്ചത്, കറിവേപ്പില ആവശ്യത്തിന്, പുളി, ഇത് നാടൻ പുളിയാണ്, ഞാൻ വെള്ളത്തിൽ വെച്ച് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരണം. ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നുറുക്കി വെച്ചേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി 10 അല്ലിയാണ്, അത് 2 ആയിട്ട് കീറി വെച്ചേക്കുന്നതാണ്, അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി നുറുക്കി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. രണ്ടും നന്നായിട്ട് വഴറ്റി ഒന്ന് വാടുന്നത് വരെ ചൂടാക്കിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് നുറുക്കി വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി ഞാനിവിടെ 15 ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്, അതിനെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. നിങ്ങൾക്ക് അത് എത്ര വേണമെങ്കിലും ഇടാം, എത്ര ഇട്ടാലും ടേസ്റ്റാണ്. ഇനി അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നടുകെ കീറി വെച്ചേക്കുന്ന 3 എണ്ണമാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വാടി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന 2 തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 സ്പൂൺ നോർമൽ ചില്ലി പൗഡറും കൂടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് കറിക്ക് നല്ലൊരു കളറും എന്നാൽ ആവശ്യത്തിന് എരിവും ലഭിക്കുന്നതാണ്. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ കറിക്ക് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റണം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ചെറിയ കപ്പ് പുളിയാണ്. അതിനുശേഷം അതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നല്ല കറി വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഞാനിവിടെ വറ്റിച്ചാണ് വെക്കുന്നത്, അതുകൊണ്ട് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇനി അത് ഇളക്കി യോജിപ്പിച്ച് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, ഇപ്പോൾ അതിന് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കറി തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. എല്ലാ മീനും ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് 1 സ്പൂൺ കുരുമുളക് പൊടിയാണ്, ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മീൻ കറി മൂടി വയ്ക്കാവുന്നതാണ്.
അങ്ങനെ സ്വാദിഷ്ടമായ മത്തിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ തനി നാടൻ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.